കാണാൻ പറ്റുന്ന അതിൽ ഈ കുട്ടി കുളിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പതുക്കെ എടുത്ത ശേഷം അത് ആസ്വദിക്കുക, കൂട്ടുകാർക്ക് കൊടുക്കുക. ഇങ്ങനെ അനവധി സംഭവങ്ങൾ, യു കാൻഡ് ഇമാജിൻ, അങ്ങനെ അനവധി സംഭവങ്ങൾ നടക്കുന്ന, യഥാർത്ഥ നടക്കുന്ന സംഭവങ്ങൾ പിന്നെ രക്ഷിതാക്കളോ മറ്റുള്ളവരോ അറിഞ്ഞ ശേഷം കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം, ബാല്യം കൗമാരത്തിലേക്ക് വഴിമാറിക്കൊടുക്കുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കും ലൈംഗികതയെക്കുറിച്ചുള്ള ഒരു ജിജ്ഞാസ വളരെ സ്വാഭാവികമാണ്. മുതിർന്ന കുട്ടികൾ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നോക്കിയുള്ള ഒരു 6-7 പഠിക്കുന്ന ആൺകുട്ടികൾ ഇങ്ങനെ ഇതെന്താ, വാട്ട്സ് ഇറ്റ് ആൾ അബൌട്ട്, എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ വളരെ കൗതുകമായിട്ട് നോക്കി നിൽക്കുമ്പോഴായിരിക്കും 10-11 or 12 പഠിക്കുന്ന ഇവരുടെ ഭാഷയിൽ മുതിർന്ന ചേട്ടന്മാർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ആ സംസാരിക്കപ്പെടുന്ന വിഷയങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ജിജ്ഞാസ ഉണ്ടാവും, കാതോർക്കാൻ ശ്രമിക്കും. അപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു, എടേ നിനക്കൊന്നും സമയമല്ലോ, ഓടാ ഓടാ നോക്കിയിട്ടൊന്ന് വരട്ടി വിടും. അപ്പോൾ ഇവർക്ക് ക്യൂരിയോസിറ്റി കൂടും. ക്യൂരിയോസിറ്റി കൂടിക്കഴിഞ്ഞാൽ വീണ്ടും അറിയാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും, വീഡിയോ പോയ ശേഷം ഇങ്ങനെ ചെയ്തു, ഭയങ്കര രസമാണ്, നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ഇതെനിക്ക് ചെയ്യാം, ഇതൊരു ഭാഗം. അപ്പോൾ കുട്ടികളിലുള്ള വളർന്നു വരുന്ന ലൈംഗിക തൃഷ്ണയിൽ വികലമായ വ്യാകരണമില്ലാത്ത ചില സങ്കല്പങ്ങൾ നൽകിയിട്ട് അവരുടെ ഒരുപക്ഷെ മാനസികാരോഗ്യത്തെ തകർക്കുന്നതെന്നിരിക്കും വിടുന്നത്, ഇതൊരു ഭാഗത്ത്. മറ്റൊന്ന്, നെറ്റിലുള്ള പല ഓൺലൈൻ കമ്മ്യൂണിറ്റികളും, ഞാനൊരു ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ഓൺലൈൻ കമ്മ്യൂണിറ്റി പേരെടുത്ത് പറയാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് പറയാത്തതാണ്, അത്തരം കമ്മ്യൂണിറ്റികളിൽ ചിലയിടത്ത് ഇൻസെസ്റ്റ്, ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ അകാമ്യ ഗമനം എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള ലൈംഗിക ബന്ധം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില സൈറ്റുകളുണ്ട്. ഞാൻ തന്നെ ഒരു ഇതുപോലത്തെ ടി വി പ്രോഗ്രാമിന് വേണ്ടി ഓൺലൈൻ കമ്മ്യൂണിറ്റി സൈറ്റ് നോക്കിയപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഗവൺമെൻറ് സ്കൂളിലെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി അവൻ്റെ അമ്മയുടെ നിന്ന് അവകാശപ്പെടുന്ന പിന്നെ ഒരു ശരീരത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗം, നഗ്നമായ നെഞ്ചിൻ്റെ ഭാഗം എടുത്തിട്ട് സൈറ്റിൽ ഇട്ടിരിക്കുന്നു. ഇട്ടിട്ട് പറഞ്ഞിരിക്കുന്നു, ലുക്ക് മൈ മദേഴ്സ് ബോംസ്, ഐ ഹാവ് നെവർ സീൻ സച്ച് എ ബ്യൂട്ടിഫുൾ ബോംസ് ഇൻ ദിസ് വേൾഡ്, ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങൾ ലോകത്തിൽ ഞാൻ കണ്ടിട്ടില്ല, അത്ര മനോഹരമാണ് എൻ്റെ അമ്മയുടേത്. സി, അപ്പോൾ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ ഉണ്ടാകുന്ന, ലൈംഗിക വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്ന, സെക്ഷുവൽ ഡീവിയേഷൻസ് ഉണ്ടാക്കുന്ന മെസ്സേജുകൾ, ഇക്കിളി ഉണ്ടാക്കുന്ന വിധത്തിൽ താല്പര്യം ജനിപ്പിക്കുന്ന നിലയ്ക്കുള്ള രാസതുരിതങ്ങളായിട്ട്, എന്താ പറയുക, കാറ്റലിസ്റ്റുകളായിട്ട് പ്രവർത്തിക്കുന്ന മുതിർന്ന കുട്ടികളും ഒരുപക്ഷെ വഴിതെറ്റിക്കുന്ന സൈറ്റുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ കൂടി വരുന്നു. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യുക എന്ന് പറയുന്നത്, ഇതിനെ എതിർക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ബാല്യകാലം മുതൽക്ക് തന്നെ വേണ്ട കൗമാര വിദ്യാഭ്യാസം, ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബാല്യത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ സെക്സ് അനാറ്റമിയോ മോർഫോളജിയോ പഠിപ്പിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെടികളിൽ എങ്ങനെയാണ് പോളിനേഷൻ സംഭവിക്കുന്നത്, പരാഗണം സംഭവിക്കുന്നത്, അവിടെ തുടങ്ങിയ ശേഷം പക്ഷികളിലൂടെ മൃഗങ്ങളിലൂടെ മനുഷ്യരിലേക്ക് അവൻ്റെ അറിവും പക്വതയും പ്രായവും അവന് മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിൽ നമുക്ക് എത്തിക്കാൻ പറ്റും, ആ നിലയ്ക്ക് കൊണ്ടുപോകേണ്ട അനിവാര്യമാണ്. അതുപോലെ തന്നെ ലൈംഗികതയും പിന്നെ പ്രത്യുൽപാദനത്തെക്കുറിച്ചും മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ചുമുള്ള ഒരു വിജ്ഞാനം, അതിനൊരു ഒരു പക്ഷേ സദാചാരത്തിൻ്റെയും ഒരു ആധ്യാത്മികതയുടെയും ദൈവികതയുടെ ഒക്കെ തന്നെ ഒരു പരിപ്രേക്ഷയുടെ കുറച്ചുകൂടി ഒരു അതിൻ്റെ സപ്ലിമേറ്റഡ് ഉദാത്തമായിട്ടൊരു തലത്തിലേക്ക് അവതരിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. ഒപ്പം തന്നെ അത്തരം ഒരു ഉദാത്തമായ നിലയ്ക്ക് കാര്യങ്ങളെ കണ്ടെത്തുവാനോ അനുഭവിക്കുവാനോ സഹായിക്കുന്ന ഒരു മൂല്യ വ്യവസ്ഥിതി, വാല്യൂ സിസ്റ്റം, അവനവൻ്റെ കുടുംബങ്ങളിൽ വളർത്തിയെടുക്കേണ്ടത് ആവശ്യം. ഫോർ എക്സാമ്പിൾ, കൊച്ചു കുട്ടിയായിരിക്കുന്ന ഒരു 5-6 പഠിക്കുന്നൊരു മകനുള്ളപ്പോൾ അച്ഛൻ നെറ്റിൽ പിന്നെ ഈ പോർണോ സൈറ്റ്സ് വിസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യുന്നു, മകൻ ഇങ്ങനെ കീഹോളിൽ കൂടി അച്ഛൻ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അച്ഛനാണ് ഏറ്റവും നല്ല കുട്ടിക്ക് മോഡലായിത്തീരുന്നുണ്ട്. അവൻ വഴിതെറ്റിപ്പോകുന്നതിന് അത്ഭുതമില്ല, ഹീ ക്യാൻ ബി റേർട്ട്, കാരണം അച്ഛൻ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ വൈകാണ്ടായി. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഒരു ശ്രദ്ധ ഇവരുടെ വിദ്യാഭ്യാസത്തിൽ അനിവാര്യതയുണ്ട്. അത് ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നതിലുപരി നമ്മുടെ വീട്ടിനകത്തുള്ള പ്രവൃത്തിയിലൂടെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം അമ്മയും അച്ഛനും അടുത്തടുത്തിരിക്കുമ്പോൾ തന്നെ കൈക്ക് പിടിച്ചിരിക്കുന്നു, പക്ഷേ അത് ഒരു ഉദാത്തമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. കുട്ടി നിൽക്കുമ്പോൾ അടുത്തൊന്നും നിൽക്കാതെ മാറി നിൽക്കുകയും കുട്ടി മാറിക്കഴിയുമ്പോൾ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന അച്ഛനമ്മമാർ, അത് കാണുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന ഒരു ജിജ്ഞാസ പ്രശ്നങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാങ്കല്പികമായിട്ടുള്ള ഒരു അനുഭവം നൽകുന്നതിന് പകരം വാട്ട് ഈസ് ലൈഫ്, എന്താണ് യാഥാർത്ഥ്യം, അത് നൽകേണ്ടതും വളരെ അത്യാവശ്യമാണ്. അത്തരത്തിലൂടെ ഒരു
ആരോഗ്യമുള്ള ലൈംഗിക ആദർശം കുട്ടികൾ ജനിപ്പിക്കുക, പരസ്പരം വ്യക്തിബന്ധങ്ങളെയും രക്തബന്ധത്തെയും എതിർലിംഗത്തെയും ഒക്കെ തന്നെ ബഹുമാനിക്കേണ്ട ഒരു 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 മാനസിക സന്നദ്ധത കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഇത് തടയിടുവാൻ വേണ്ടി അനിവാര്യമാണ്.